വാർത്തകളിലേക്കാണ്. ചെമ്പനോടയിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കരം സ്വീകരിക്കാതിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ. കരം സ്വീകരിക്കാൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരത്തെ തന്നെ തീർപ്പുണ്ടാക്കാമായിരുന്നുവെന്നും വില്ലേജ് ഓഫീസിലെത്തി രേഖകൾ പരിശോധിച്ച റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞു. അതേസമയം വില്ലേജ് ഓഫീസിലെ രേഖകളിൽ വ്യാപകമായ വെട്ടിത്തിരുത്തലുകൾ വിജിലൻസ് കണ്ടെത്തി. ആത്മഹത്യ ചെയ്ത കർഷകൻ ജോയിയുടെ ഭൂമി സംബന്ധിച്ച വില്ലേജ് ഓഫീസ് രേഖകളിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായതിനു പിന്നാലെയാണ് വിജിലൻസ് ചെമ്പനോട വില്ലേജ് ഓഫീസിലെ രേഖകൾ വെള്ളിയാഴ്ച പരിശോധിച്ചത്. 5 മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള രേഖകളിൽ വ്യാപകമായ വെട്ടിത്തിരുത്തലുകൾ നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. അടുത്ത കാലത്തൊന്നും സർവേ നടത്താത്ത വില്ലേജിലെ ഭൂരേഖകളിൽ വിസ്തൃതി കൂട്ടിയും കുറച്ചുമൊക്കെ എഴുതി ചേർക്കലുകൾ നടന്നിട്ടുണ്ട്. കാലങ്ങളായി കരം സ്വീകരിച്ച ശേഷം ചിലരുടെ ഭൂമി വനമാണെന്നും മിച്ചഭൂമിയാണെന്നും ഒക്കെ രേഖപ്പെടുത്തിയതായും കണ്ടെത്തി. കൊയിലാണ്ടി താലൂക്ക് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന അനുബന്ധ രേഖകൾ കൂടി വിജിലൻസ് ഒത്തുനോക്കും. റവന്യൂ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി പി എച്ച് കുര്യന്റെ നേതൃത്വത്തിലും വില്ലേജ് ഓഫീസിൽ പരിശോധന നടന്നു. പ്രാഥമികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വീഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് നേരത്തെ ചെയ്യാവുന്നതായിരുന്നു. താലൂക്ക് ഓഫീസ് ഞാൻ കണ്ടെത്തോളൂ. താലൂക്ക് ഓഫീസിൽ കഴിഞ്ഞ വർഷം താൽക്കാലികമായിട്ട് നികുതി അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടൊരു അപ്പോൾ ഈ വ്യക്തി നമ്മളിപ്പോൾ മരണപ്പെട്ട ആ വ്യക്തി ആ താൽക്കാലികം പോലെ അയാൾക്ക് പെർമനൻ്റായിട്ട് അടച്ചു കൊടുക്കണം. ഇപ്പോൾ താൽക്കാലികമായിട്ട് അടയ്ക്കാനായിട്ടൊരു വകുപ്പ് നിയമത്തിലില്ല. അത് പെർമനൻ്റാക്കി കൊടുക്കാതിരുന്നതാണ്. അതുപോലെ സമാന സാഹചര്യത്തിൽ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന കാര്യത്തിൽ അവർ കുറച്ച് ഡിലേ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ ഒരു വീഴ്ചയായിട്ട് നമ്മൾ കാണാം. കർഷകരുടെ പരാതി കേൾക്കാൻ സ്ഥലത്ത് അദാലത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം വിവാദമായ കർഷക ആത്മഹത്യയോട് പ്രതികരിക്കാൻ ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഗസ്റ്റ് ഹൗസിലെത്തിയ മുഖ്യമന്ത്രിയെ കണ്ട് ജില്ലാ കളക്ടർ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.